ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള തൊട്ടാവാടിയുടെ കുറച്ച് ഉപയോഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കണമെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. തൊട്ടാലുടനെ വാടിപ്പോകുന്ന ഒരു പാവൻ ചെടി മാത്രമല്ല തൊട്ടാവാടി. ഇതിന് ഒരുപാട് ഔഷധഗുണങ്ങളൊക്കെ ഉണ്ട്. കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറ്റുവാനുള്ള കഴിവ് തൊട്ടാവാടിക്കുണ്ട്. അപ്പോൾ അതിനായിട്ട് തൊട്ടാവാടിയുടെ ഇല അരച്ച് വെള്ളത്തിൽ ചേർത്ത് കഴിക്കണം. ഈ സെയിം മെത്തേഡ് തന്നെ ആഴ്ചയിലൊരിക്കലും കഴിക്കുന്നത് പ്രമേഹമൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ കൊച്ചുകുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ആസ്മ മാറിക്കിട്ടാനായിട്ട് തൊട്ടാവാടിയില ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒരു അര സ്പൂണിനെടുത്ത് കരിക്കിണ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ദിവസം ഒരു നേരം വീതം രണ്ട് ദിവസം കഴിക്കുമ്പോൾ തന്നെ മാറിക്കിട്ടും എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ തൊക്കു രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് തേമലൊക്കെ മാറിക്കിട്ടാനായിട്ട് തൊട്ടാവാടിയിലയുടെ നീരെടുത്ത് എണ്ണ കാച്ചി പുരട്ടുന്നത് നല്ലതാണ്. മുറിവുകളൊക്കെ ഉണക്കാനുള്ള കഴിവും തൊട്ടാവാടിക്കുണ്ട്. പണ്ടുള്ള ആൾക്കാരൊക്കെ തൊട്ടാവാടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, തൊട്ടാവാടിയുടെ ഇലയുടെ നീരെടുത്തിട്ട് ഒരല്പം വെള്ളം ചേർത്ത് മുറിവിൽ വയ്ക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. നമ്മൾ തൊട്ടാലുടനെ വാടിപ്പോകുന്ന ഈ ഒരു ചെടി അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാകാൻ, അതായത് പഴയതുപോലെ ആവാൻ, എത്ര സമയമെടുക്കുമെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ നിന്ന് നിന്ന് കാലി കഴിച്ചപ്പോൾ മതിയാക്കി. അത്ര തന്നെ, ഇത് പഴയതുപോലെ ആവാനായിട്ട് അരമണിക്കൂറോളം സമയമെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. തൊട്ടാവാടിക്ക് സ്കിന്നിലുണ്ടാകുന്ന അലർജിയൊക്കെ മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയുടെ നീരെടുത്തിട്ട് വെള്ളം ചേർക്കാതെ പുരട്ടിക്കൊടുത്താൽ മതിയാകും. പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട്. ഈ സന്ധിവേദനയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് പുരട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ നീരെടുത്ത് തേൻ ചേർത്ത് കഴിക്കുന്നതും സന്ധിവേദന മാറാൻ സഹായിക്കും. അലർജി മുതൽ ക്യാൻസർ വരെയുള്ള ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല ഔഷധഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ തൊട്ടാവാടി. പിന്നെ ബി പി ഒക്കെ നോർമലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഇലയുടെ നീര് അത്യാവശ്യം നല്ല കയ്പുള്ളതാണ്. പിന്നെ ചുമയൊക്കെ മാറിക്കിട്ടാനും തൊട്ടാവാടി സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടാവാടിയുടെ വേര് ഉണക്കി പൊടിച്ചിട്ട് അതിൽ തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്നൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള കഴിവും തൊട്ടാവാടിക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടാവാടിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് തൊട്ടാവാടിയെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.